ഹലോ, രണ്ടായി വീ ഈ മുറിയുടെ അടിസ്ഥാനത്തിനോട് ചേർന്ന് ഒരു തെങ്ങിൻ്റെ തെങ്ങുണ്ടായിരുന്നു, അപ്പം മുറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലെ ഭാഗം കുറ്റി നിന്ന് അകത്ത് ദ്രവിച്ച് ഒരു 10 വർഷമൊക്കെ 8-9 വർഷത്തോളം ആവും വെച്ചിട്ട്. ആ ദ്രവിച്ചിട്ട് അവിടെ മണ്ണ് താന്ന് ഹോളായി. ഞാൻ ഇന്നലെ കുറച്ച് കല്ല് പറക്കിയിട്ട് അടയ്ക്കാൻ നോക്കി, എന്തെങ്കിലുമൊക്കെ പറക്കിയിട്ട് അടയ്ക്കാൻ ഫില്ല് ചെയ്യാൻ നോക്കി. ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ആ കല്ല് ചെന്ന് കിണറ്റിനകത്ത് വീണു. ആ കിണർ തൊട്ടുണ്ടാക്കി ഉണ്ടാ ഇതിൻ്റെ വെള്ളം ഞാനിപ്പോൾ കുടിക്കുന്നില്ല. ഇപ്പം എല്ലാം ഒരുപാട് വർഷങ്ങളുണ്ട് കുടിക്കുന്നില്ല. കാരണം എന്താ, അപ്പുറത്തെ വീട്ടുകാർ ഇതാ എൻ്റെ ഈ 2-3 വരി കെട്ട കെട്ടി വെച്ചിട്ടുണ്ട്. അതിലൊന്നും പറയാൻ പറ്റൂല, അതിന് വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് ചേർന്നാണ് ഇങ്ങോട്ട് മാറ്റി കിണർ കുത്തിയത്. അപ്പോൾ ആ മതിലിൻ്റെ സൈഡിൽ കൂടെ അവിടെ നിന്ന് വന്ന് കെട്ടുന്ന മേലിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ട് തോടുണ്ട് സത്യം പറഞ്ഞാൽ. അതൊക്കെ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴുകേണ്ടതാണ്. പിന്നെ ഈ മതിലിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ഒരു 5 വർഷത്തിനുമൊക്കെ മുമ്പ് മതിലിനോട് ചേർന്ന് അവർ തോണ്ടി, എൻ്റെ മതിലിനോട് ചേർന്ന് തോണ്ടി തോട് കണക്കാക്കി. തോട് കണക്കല്ല, കൊച്ച് ഒരു ഓട കണക്കാക്കി. ആ പക്ഷേ ആ ചെളി വെള്ളം മുഴുക്കതാ ഇതാണ്ട് ആ തൊട്ട് മതിലിൻ്റെ തൊട്ടിപ്പുറത്തല്ലേ. അപ്പോൾ ആ പാറ അടുക്കിയാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ പോലെ സിമൻ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പാറ ഒന്ന് 2 അടി പാറ പൊക്കത്തിന് കെട്ടി അതിൻ്റെ പുറത്താണ് ഈ കട്ട ഇതാക്കി വെച്ചേക്കുന്നത്. സിമൻ എന്തോന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ആ ചാല് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആ ചെളി വെള്ളം ഡയറക്റ്റ് ഇതുകൊണ്ടാ കിണറ്റിൻ്റെ അവിടെ ഒരു ഹോളായി. ആ ഭാഗത്തൊരു ഹോളായി, സൈഡിൽ ഹോളായി. ആ ചെളി വെള്ളം കംപ്ലീറ്റ് ഇനി പിടിച്ച് കിണറ്റിൽ ഡയറക്റ്റ് വീഴുമായിരുന്നു. അപ്പം അത് കാരണം സത്യം പറഞ്ഞ ഈ വെള്ളമല്ല കുടിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ കിണറൊക്കെ ഇറച്ച് നോക്കി, എന്തെങ്കിലും പല ഇതും നോക്കിയാൽ ഇങ്ങനെ പറ്റുന്നില്ല. വീണ്ടും ഇങ്ങനെ ചെളി വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കുടിക്കാതെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തോ ഞാൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ക്കപ്പോഴത്തേക്ക് ഇപ്പം അവർ അത് ചെയ്യുന്നില്ല. ഇപ്പം പിന്നെ അവിടെ പുല്ലൊക്കെ പിടിച്ച് അതിൻ്റെ ഇതുകൊണ്ടായിരിക്കണം ആ മണ്ണൊക്കെ അങ്ങനെ തങ്ങിയെന്ന്. ഇപ്പം ആ ചെളിവെള്ളം വീഴുന്നില്ല. പല പ്രാവശ്യം ഞാൻ ഒരു 5-6 തവണ ഞാൻ കിണർ ഇറച്ചതിന് ശേഷം അങ്ങനെ വീണുകൊണ്ടിരുന്നു. ഇപ്പം എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ചെളി വീഴുന്നില്ല. പക്ഷേ ഇപ്പം അടുത്ത പരിപാടി പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ആയി കിട്ടി. ആഗസ്റ്റ് പൂ കംപ്ലീറ്റ്. ഇന്നലത്തെ കാറ്റത്ത് വീണേക്ക് മൊട്ട് സൈതം വീണു. ഒരുപാട് പൂ നിൽക്കുന്നു. ഞാനിത് കാണിക്കാനാണ് ഫോൺ എടുത്തോണ്ട് വന്ന് റെക്കോർഡ് ചെയ്തത്. അടി നോക്കൊക്കെ വെള്ളം അഞ്ഞ് കയറി. ഞാൻ ചെടിച്ചട്ടി എടുത്ത് അങ്ങോട്ട് വെച്ചേക്കായിരുന്നു. ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ചെടിച്ചട്ടി മാറ്റിയത്. ചെടി എടുത്ത് അങ്ങോട്ട് വെച്ചേക്കായിരുന്നു.